മനസ്സിലായാല് ബ്രഹ്മലാഭത്തിനും കർമ്മഫല ലാഭത്തിനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കിട്ടിയിട്ടു. അതിനു വേണ്ടിയ കഴിഞ്ഞ ദിവസം സുഖ താരതമ്യം നമ്മൾ ചർച്ച ചെയ്തു. ഈ കർമ്മരംഗം ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം നല്ലവണ്ണം ഓർക്കണം. ദൈവലോകമുണ്ടോ, ഉണ്ടോ, അപ്പോ ഉണ്ടെന്നാണല്ലോ സുഖ താരതമ്യം. മനുഷ്യാനന്ദവും ദേവാനന്ദവും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നു. അപ്പോ മനുഷ്യലോകം പോലെ ദേവലോകവും ഉണ്ടോ? ഈ കർമ്മരംഗത്തെ എല്ലാ ചർച്ചകളും ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കരുത്. നമ്മൾ പണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമോ വേണ്ടയോ അത് ചോദിച്ചാൽ മതി. സ്വർഗം ഉണ്ടോ ഇല്ലയോ ചോദിക്കരുത്. കാരണം ചോദിച്ചാൽ ഒരിക്കലും ആർക്കും തെളിവ് തരാൻ സാധ്യമല്ല. നിങ്ങൾക്ക് സ്വർഗം വേണമോ വേണ്ടയോ അവർക്ക് അങ്ങനെ ആര് എന്താഗ്രഹിക്കുന്നോ അത് ഈ ബോധവസ്തുവിൽ മായ ഉണ്ടാക്കി അവരെ അനുഭവിപ്പിക്കും. ആരോട് തന്നെ ആഗ്രഹിച്ചാലും ആരെന്ത് സങ്കല്പത്തോടുകൂടി എന്നെ സമീപിക്കുന്നുവോ അവർക്ക് ആ സങ്കല്പം അനുഭവപ്പെടും. ഞാൻ അതിന് ദൃഷ്ടാന്തമായാണ് പറഞ്ഞത്, ദേവലോകം ഉണ്ടോ മനുഷ്യലോകം ഉണ്ടോ അതും തീരുമാനിക്കുക. അതുകൊണ്ടല്ലോ എന്തുകൊണ്ടുണ്ട്, നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടുണ്ട്. ശരി, നിങ്ങൾ അനുഭവിക്കുന്നു. ഈ ലോകം, ഈ മനുഷ്യലോകം എങ്ങനെ ഉണ്ടായി, എന്തിനുണ്ടായി, എപ്പോഴുണ്ടായി, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനോ? അനുഭവിക്കുന്ന ലോകമാണ് ഈ മനുഷ്യലോകം. എങ്ങനെ ഉണ്ടായത്? ഭൂമി തന്നെ എങ്ങനെ ഉണ്ടായി ഉത്തരം പറയാനോ? ഭൂമി ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യലോകം എങ്ങനെ ഉണ്ടായി? എത്രയോ ലോകങ്ങളുണ്ട് ഭൂമിയിൽ. നമ്മൾ പറഞ്ഞില്ലേ പട്ടിയുടെ ലോകമുണ്ട്, ഉറുമ്പിന്റെ ലോകമുണ്ട്, മനുഷ്യരിൽ തന്നെ കള്ളന്മാരുടെ ലോകമുണ്ട്, ബ്രഹ്മനിഷ്ഠന്റെ ലോകമുണ്ട്. ബ്രഹ്മനിഷ്ഠന്റെ ലോകം എന്ത്? നിങ്ങളുടെ ലോകം പോലല്ല. ഭഗവാനസ്വാമികള് ഹിമാലയത്തിൽ സഞ്ചരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഹിമഗിരി വിചാരത്തിലിരിക്കുന്നത് ഹിമാലയത്തിൽ ഒരുപോലെ ദുഷ്ടമൃഗങ്ങള് മുൾച്ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് അവിടെ ഒക്കെ ബ്രഹ്മത്തെ മാത്രമേ കണ്ടുള്ളൂ. അതിന്റെ ലോകമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലോകം തികച്ചുമാരില്ലേ? ഭഗവാന സ്വാമികളുടെ ഹിമാലയത്തിലെ ലോകം സാധാരണക്കാർ കാണുന്ന ലോകമല്ല. ഒരു കള്ളന്റെ ലോകം, ഒരു സന്യാസിയുടെ ലോകമല്ല, യഥാർത്ഥ സന്യാസിയുടെ ലോകമല്ല. അപ്പൊ മനുഷ്യരിൽ തന്നെ വളരെ വ്യത്യാസം. പിന്നെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ലോക വ്യത്യാസം എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും സംഭവമാണ്. മനുഷ്യലോകമല്ല പട്ടിയുടെ ലോകം. അപ്പോ ഈ ഭൂമണ്ഡലത്തിൽ തന്നെ നൂറ് ലോകങ്ങൾ, ആയിരമായിരം ലോകങ്ങൾ, ഇതെങ്ങനെ ഒറ്റ ഉത്തരമേ ഉള്ളൂ. മനുഷ്യ ശരീരം എന്ന ഉപകരണം കാണിക്കുന്ന കാഴ്ച മനുഷ്യലോകം, പട്ടി ശരീരം
എന്ന ഉപകരണം ഉപകരണം കാണിക്കുന്ന ലോകം പട്ടിയുടെ ലോകം. ഈ മനുഷ്യ ശരീരവും പട്ടിയുടെ ശരീരവും ഒന്നും ഉണ്ടായി, അതാതിന്റെ സങ്കല്പം അനുസരിച്ചുണ്ടായി. നമുക്കൊക്കെ മനുഷ്യ ശരീരം എങ്ങനെ കിട്ടി? നമ്മുടെ സങ്കല്പം അനുസരിച്ച് കിട്ടിയ ഉപകരണം. പട്ടിക്ക് അതിന്റെ ശരീരം എങ്ങനെ കിട്ടി? അതിന്റെ സങ്കല്പം അനുസരിച്ച് കിട്ടിയ ശരീരം. ഉപകരണം കാണിക്കുന്ന കാഴ്ചയാണ് ലോകം. ലോക്യത്തെ ഇത് ലോകം, കാണപ്പെടുന്നത് ലോകം എന്നാണ് ലോകശബ്ദത്തിന്റെ അർത്ഥം തന്നെ. ഞാനിത് പറഞ്ഞത് ഈ താരതമ്യമൊക്കെ ചർച്ച ചെയ്തിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ആ ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നല്ലോ ദേവലോകം ഉണ്ടെന്ന്, ബ്രഹ്മസൂത്രത്തിൽ പറയുന്നല്ലോ ദിവ്യലോകം ഉണ്ടെന്ന്. അതിനൊന്നും തർക്കിക്കാനോ കുഴപ്പമില്ലാനോ ഒന്നും പോകരുത്. എന്തോ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? സങ്കല്പിക്കു, വേദാന്തപ്പെടൂ, ഇവിടെ ഉണ്ടാവും. ഇതാണ് ഭൗതിക ദൃശ്യങ്ങളെ സംബന്ധിച്ചുള്ള വിഷമം. ബ്രഹ്മമോ അങ്ങനെയല്ല. സങ്കല്പം തീരുമ്പോ, സങ്കല്പമെല്ലാം കഴിഞ്ഞാൽ അതിന് പിന്നിൽ നിൽക്കുന്ന സത്യമാണ് ബ്രഹ്മം. അപ്പോ അത് സങ്കല്പം അങ്ങനെ ചോദിക്കാൻ ചെല്ലെ, അത് ബ്രഹ്മം സങ്കല്പം ഒന്നാവുന്നതല്ലേ? അല്ല, സങ്കല്പത്തിന്റെ ഉറവിടമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സങ്കല്പത്തിനപ്പുറം നിൽക്കുന്ന സത്യമാണ് ബ്രഹ്മം. ഇതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ബ്രഹ്മാനുഭവം സങ്കല്പത്തിനപ്പുറം നിൽക്കുന്നതാണ്. മറ്റെല്ലാ അനുഭവങ്ങളും ബ്രഹ്മത്തിൽ സങ്കല്പം ഉണ്ടാക്കി തീർക്കുന്ന താൽക്കാലിക അനുഭവങ്ങളാണ്. ഇത് ഓർമ്മിച്ചോളാം. ഓർമ്മിച്ചാൽ വഴക്കില്ല. ബഹിർലോകം വെളിയിലുള്ള ഇടുന്നു എന്ന് രണ്ടഭിപ്രായം. ബഹിർലോകം ഉണ്ടോ ഇല്ലയോ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നു ബഹിർലോകം ഉണ്ടെന്ന്. അങ്ങനല്ല, ഉണ്ടെന്ന് നിങ്ങൾക്ക് വിചാരമുണ്ട്, നിങ്ങൾക്ക് വേണമോ നിശ്ചയമായിട്ടും ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടയോ ഇല്ലേ ഇല്ല ബഹിർലോകം. അതാ അവിടെയാണ് ഇത് ആചാര്യ സ്വാമി പറയുന്നത്. അർത്ഥിത്വ സാമർഥ്യാധികൃതം അധികാരി താരതമ്യം. അർത്ഥിത്വ സാമർഥ്യാധികൃതം അധികാര താരതമ്യം. അർത്ഥിത്വ സാമർഥ്യം ഓർമ്മിച്ചോള. അർത്ഥിത്വം എന്ന് വെച്ചാൽ എനിക്കത് വേണം, ആൾ വേണം എന്ന ഗാഢമായ ചിന്തയുടെ ഫലമായി അധികാരി ദേവലോകം വേണം എന്ന ഗാഢമായ ചിന്ത. ആ ചിന്ത ഉറയ്ക്കുമ്പോൾ ദേവലോകത്തിന് അധികാരിയായി തീരുന്നു. ദേവലോകം ഉണ്ടായി അനുഭവപ്പെടുന്നു. എവിടെ ചോദിക്കുന്നു? എവിടെ ലോകം ഉണ്ടായി അനുഭവപ്പെടുന്നത്? അനാദിയും അനന്തവുമായ ബ്രഹ്മത്തിൽ. അത് ഇന്നിടത്തുനിന്ന് തൊട്ടു കാണിക്കാൻ പറ്റില്ല. ഭൂലോകം എവിടെ? ഭൂമി എവിടെ? എവിടെയാണ് ഭൂമി നിൽക്കുന്നത്? ഏതെങ്കിലും ചിന്തകന് പറയാൻ കഴിയുമോ ഭൂമി എവിടെ നിൽക്കുന്നതെന്ന്? ഒരിക്കലും സാധ്യമല്ല. അനന്തമായ ഒരു ആകാശത്തെ തന്നെ നോക്കിയാൽ അനന്തമായ ആകാശം, ആദിയില്ല അന്തമില്ല, അതിൽ ഭൂമി എവിടെ നിൽക്കുന്നു ആർക്ക് പറയാൻ കഴിയും? അപ്പോ നിങ്ങൾക്ക് ദേവലോകം വേണമോ? അർത്ഥിത്വം എനിക്ക് ദേവലോകം വേണം എന്ന അർത്ഥിത്വം ഉറപ്പിക്കൂ. ഉറപ്പിച്ചാൽ ഈ മനുഷ്യ ശരീരം പോവുകയും ചെയ്യും, ഈ ഉപകരണം പോയേ കിട്ടുള്ളൂ. ഈ ഉപകരണം ഉള്ളപ്പോ അത് കിട്ടില്ല. അടുത്ത ജന്മം ദേവൻ. എവിടെ ദേവലോകത്ത്? ആ ദേവലോകം എവിടെ ചോദിക്കരുത്. നിങ്ങൾ അനുഭവിക്കുന്ന സ്ഥലം അതുണ്ടാവും. അഘടിത ഘടന പടീയസി മായ, മായ അഘടിത ഘടന പടീയസ്യ. പക്ഷെ അത് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അർത്ഥിത്വം കൊണ്ട് എനിക്ക് വേണം 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 എന്ന് ചിന്തിച്ചുറപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് നിങ്ങൾക്ക് പല ക്ലേശങ്ങളും ഉണ്ടാക്കും, കുറച്ച് കഴിഞ്ഞ് ഇല്ലാതെയും ആവും, കുറച്ച് സുഖവും തരും. ഏത് ലോകവും ഇങ്ങനെയാണ്. ദേവലോകമായാലും ശരി, ഏത് ലോകമായാലും ശരി, നിങ്ങൾ അർത്ഥിച്ചുണ്ടാക്കുന്നത് കുറെ സുഖം തരും, അതിലിരട്ടി ദുഃഖിപ്പിക്കും, ഒടുവിലില്ലാതാണ്. പക്ഷെ നിങ്ങൾ അർത്ഥിച്ചുണ്ടാക്കിയതാണ്, ഉണ്ടാക്കിയതെല്ലാം ഇല്ലാതാവും. ബ്രഹ്മം മാത്രം നിങ്ങൾ അർത്ഥിച്ചുണ്ടാക്കുന്നതല്ല,
അത് ഉണ്ടായതല്ല, അത് നശിക്കുകയുമില്ല. അത് ഇന്നും എന്നും നിങ്ങളുടെ സ്വരൂപമാണ്. തൽക്കാലം അത് മറഞ്ഞുപോയിരിക്കുന്നു എന്ന് മാത്രം. അതിനെ ഉറപ്പിക്കൂ, അവിടെ നിങ്ങൾക്ക് പോകേണ്ട ഇടമില്ല, വരേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ അതാണ് ഇപ്പോഴും എപ്പോഴും. അതാണ് പ്രസിദ്ധം ച അർത്ഥിത്വ സാമർഥ്യാധികൃതം അധികാരി താരതമ്യം. അർത്ഥിത്വ സാമർഥ്യം അനുസരിച്ച് അധികാരി താരതമ്യം പ്രസിദ്ധമാണ്. യാഗാദ്യനുഷ്ഠായിനാമേവ വിദ്യാ സമാധി വിശേഷാ ഉത്തരേണ തഥാ ഗമനം. ഈ അർത്ഥിത്വം, അർത്ഥിത്വം മുമ്പിൽ വെച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തിന് മൂന്ന് ഗതിയാണ് ഉപനിഷത്തുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. മൂന്ന് ഗതി. ഒന്ന്, തത്വം സിദ്ധാന്തപരമായി പിടികിട്ടി, പക്ഷെ അനുഭവത്തിൽ പൂർണ്ണമായില്ല. ഇപ്പോഴും കുറെ ലൗകിക വാസനകളും സങ്കല്പങ്ങളും ലോകചിന്തകളും ബാക്കി നിൽക്കുന്നു. ഒക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ്, പക്ഷെ പൂർണ്ണമായില്ല. ബുദ്ധിക്ക് യാതൊരു സംശയവുമില്ല വസ്തു ഇന്നതാണ്. ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ, ഒരേ ബോധസ്വരൂപമായ വസ്തു. അതിലെ വെറും കാഴ്ചകളാണ് ഈ പ്രപഞ്ചമൊക്കെ. സുരവിധം നല്ല തിയറി, നല്ല ഉറപ്പായി, പക്ഷെ അനുഭവം പൂർണ്ണമായില്ല. അങ്ങനെയുള്ളവർക്കാണ് സദാച യാഗാദ്യ അനുഷ്ഠായിനാമേവ വിദ്യാ സമാധി വിശേഷ. യാഗങ്ങളുമൊക്കെ ചെയ്യുന്നു, കർമ്മരംഗത്ത് നിൽക്കുന്നു, പക്ഷേ വിദ്യാ സമാധി വിശേഷ. വിദ്യാ സമാധി, മനസ്സിന് സാമാന്യം വ്യക്തമായ ഉറപ്പ്, വസ്തു ഒന്നേ ഉള്ളൂ. ഈ കാണുന്നതൊക്കെ വെറും മായ. ഉത്തരേണ പഥാ ഗമനം, മരിച്ചാൽ ഉത്തരായണ മാർഗം എന്നാണ് ഇതിന് പേര്. മരിച്ചാൽ പല ദിവ്യലോകങ്ങൾ കടന്ന് ബ്രഹ്മാവിന്റെ ലോകത്തെത്തി, അവിടെ വെച്ച് പൂർണ്ണ ബ്രഹ്മനിഷ്ഠ ഉണ്ടായി ബ്രഹ്മത്തിൽ ലയിക്കും. തിരിച്ചു വരണ്ട, അതാണ് ഉത്തരായണ മാർഗം. മരിച്ചു, സൂക്ഷ്മശരീരം, സൂക്ഷ്മശരീരം ഉണ്ടോസാ സങ്കല്പം ഭ്രമം ബാക്കി നിൽക്കുന്നിടത്തോളം സൂക്ഷ്മശരീരമുണ്ട്. സൂക്ഷ്മശരീരം എന്ന് പറഞ്ഞാൽ സങ്കല്പമാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ സൂക്ഷ്മശരീരം നമുക്ക് നോക്കിക്കാണാമല്ലോ, എന്തെല്ലാം സങ്കല്പങ്ങൾ ഇപ്പൊ ഉണ്ട് ഉള്ളിലുണ്ട്, അതൊക്കെ നമ്മുടെ സൂക്ഷ്മശരീരമാണ്. അതനുസരിച്ചാണ് ജീവിതം. ജീവിതം സങ്കല്പത്തെ ആസ്പദമാക്കി മാത്രം സനാതനം. ഭൗതിക ജീവിതത്തിന്റെ സനാതന നിയമം, നിങ്ങളുടെ ചിത്തം എങ്ങനെയോ നിങ്ങളുടെ ജീവിതം അങ്ങനെ. ഗുഹ്യമേത സനാതനം. ഇത് ദേവന്മാർക്കും ബ്രഹ്മാവ് മുതൽ ഉറുപ്പ് വരെയുള്ള സകല ജീവികൾക്കും ബാധകമായ നിയമമാണ്. യച്ചിത്ത സ്തന്മയവും അത്യ ഗുഹ്യമേത സനാതനം. ഈ ചിത്തം എവിടെ ഇല്ലാതാവും? ഉറപ്പുറ്റ ഏകത്വ സാക്ഷാത്കാരത്തിൽ ഇല്ലാതാവും. വേറെ എവിടെ ഇല്ലാതാവും? ഒരു ബ്രഹ്മം മാത്രമേ ആവുള്ളൂ. ഉറപ്പായോ? ഉറപ്പായി. ഇനി എന്ത് ചിത്തം? ആ ഒരു വസ്തുവുള്ളൂ, നോക്കുന്നിടത്തൊക്കെ അത് തന്നെ. ഇനി എന്ത് ചിത്തം? വേറെ ചിത്തമില്ല. ഇത് ഉറപ്പു വരുന്നത് വരെ ചിത്തം ബാക്കി നിൽക്കും. അനുഭവത്തിൽ ഉറപ്പ്, അനുഭവത്തിൽ ഉറപ്പ് വരാത്രത്തോളം ചിത്തം ബാക്കി നിൽക്കും. അങ്ങനെയുള്ള ഒരാൾ തിയറി ഉറപ്പായി, അനുഭവത്തിൽ ഉറപ്പൊന്നുമില്ല, മരിച്ചു, ചിത്തത്തിന്റെ കുറച്ച് അംശങ്ങൾ ബാക്കി വെക്കുന്നു, പക്ഷെ അദ്ദേഹത്തിന് വീണ്ടും ജനനമില്ല, ദിവ്യലോകങ്ങൾ കടന്നു പോകുന്നു. കടന്ന് ദിവ്യലോകങ്ങൾ കടന്ന് ഈ ഓരോ ലോകത്തിന്റെയും പ്രതിനിധി അദ്ദേഹത്തെ, ആ ജീവനെ, ആ സൂക്ഷ്മശരീരത്തെ വന്ന് കൂട്ടിക്കൊണ്ടു പോകും എന്നാണ് ഈ ഭാഷ്യത്തിൽ തന്നെ ഇനി ചർച്ച ചെയ്യുന്നത്. കൂട്ടിക്കൊണ്ടുപോയി ബ്രഹ്മലോകത്തെത്തിക്കും. ബ്രഹ്മലോകത്തെത്തിയാൽ അവിടെ വെച്ച് ആ സൂക്ഷ്മശരീരത്തിന് പൂർണ്ണമായ ബ്രഹ്മ അനുഭവം ഉണ്ടാവും, ബ്രഹ്മത്തിൽ ലയിക്കും, തിരിച്ചു വരേണ്ടതില്ല. ഇതാണ് ഉത്തരായണ മാർഗം. തഥാച യാഗാദ്യനുഷ്ഠായിനാമേവ വിദ്യാ സമാധി വിശേഷ
ഉത്തരേണ പഥാ ഗമനം. അത് അല്പം കൂടെ വിശദമായി ചർച്ച ചെയ്യാം. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് പിന്നെ രണ്ടാമത്തെ ഗതി, തത്വബോധം തിയറി പോലും പിടികിട്ടിയില്ല, കുറെ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചു, ലോകസേവനം ചെയ്തു, തിയറി പോലും പിടികിട്ടിയില്ല, സത്രങ്ങൾ കെട്ടി, പണ്ടൊക്കെ റോഡുകൾ വെട്ടി, കിണറുകൾ കുടിച്ചു, കുറെ ദാനധർമ്മങ്ങൾ ചെയ്തു, യാഗങ്ങൾ ചെയ്തു, അങ്ങനെ ഇഷ്ടാമൂർത്തം എന്ന് പറയുക അങ്ങനെ വേദത്തിൽ, അങ്ങനെ ഒരുപാട് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തു, കേവല ഇഷ്ടാമൂർത്ത ദത്തസാധനയിൽ ദാനം ചെയ്തു, യാഗങ്ങൾ ചെയ്തു, പരോപകാരമായിട്ട് പല കാര്യങ്ങളും ചെയ്തു, പക്ഷെ തത്വം പിടികിട്ടിയില്ല. അവർക്ക് ധൂമാതിക്രമേണ, ധൂമാതി ദേവന്മാർ വന്ന്, ധൂമത്തെയും മറ്റും പ്രതിനിധീകരിക്കുന്ന ദേവൻ വന്ന് അവരുടെ സൂക്ഷ്മശരീരത്തെ കൊണ്ടുപോകും. ദക്ഷിണേന പഥാ ഗമനം, ഇതാണ് ദക്ഷിണായനം, ഉത്തരായണം ദക്ഷിണായനം, ദക്ഷിണായന യാത്ര. തത്രാപി സുഖ ദക്ഷിണേന പഥാ ഗമനം, അവിടെ സ്വർഗത്തിന്റെ ചന്ദ്രലോകത്തിൽ, സ്വർഗത്തിന്റെ ചന്ദ്രലോകത്തിന്റെ ഒരു ഭാഗമായ സ്വർഗത്തിൽ ആ ജീവൻ ചെന്നെത്തും. ആണ് പിതൃലോകം. അവർ പിതൃലോകമാണോ സാർ ചോദിക്കരുത്, ഞാൻ നേരത്തെ പറഞ്ഞില്ല. പിതൃലോകം നിങ്ങൾക്ക് വേണോ? സത്യം വ്യക്തമായി ധരിക്കാതെ കുറെ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് സ്വർഗം വേണം എന്നാഗ്രഹിച്ചാൽ മതി പിതൃലോകം ഉണ്ടാകും. അതെവിടെയാണ് ഒന്നും ചോദിക്കരുത്, അത് കിട്ടും നിശ്ചയമായിട്ട്. ആര് പറയുന്നു? നമ്മുടെ ഋഷീശ്വരന്മാർ. ഈ ലോകവിജ്ഞാനം മുഴുവൻ സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ച് ചില പ്രത്യേക തപസ്സുകൾ അനുഷ്ഠിച്ചാൽ ഉള്ളിൽ തെളിഞ്ഞു കിട്ടുമെന്നാണ്. ഇതെങ്ങനെ തെളിഞ്ഞു കിട്ടി? പാതഞ്ചലയോഗം സിദ്ധിപാദം വായിച്ചു നോക്കുക. ഭൂവന ജ്ഞാനം മുഴുവൻ, ഒരു സൗരബോധത്തിന്റെ ജ്ഞാനം മുഴുവൻ, സൂര്യയെ സംയമാ ഭൂവന ജ്ഞാനം എന്നാണ്. നിങ്ങൾക്ക് ചന്ദ്രനിലൊന്നും പോണ്ട, മനസ്സിനെ സൂര്യനിൽ സംയമം ചെയ്ത് ഒരു ഒരു ബോധത്തിന്റെ ഒരു സൗരബോധത്തിന്റെ കേന്ദ്രമാണല്ലോ, അവിടെ മനസ്സിനെ സംയമം ചെയ്ത് ഏകാഗ്രപ്പെടുത്തി ഉറപ്പിച്ചാൽ സൂര്യന് ചുറ്റും കറങ്ങുന്ന എല്ലാ ഗോളങ്ങളുടെയും വ്യക്തമായ അറിവ്, അവരുടെ പ്രവർത്തനവിധം ഒക്കെ കിട്ടുന്ന. പിന്നെ നമ്മുടെ ജന്മം ഇതൊക്കെ പിടികിട്ടുമോ? അതെ, സംസ്കാര സംയമാ പൂർവജാതി സ്മരണം, ഇതൊക്കെ പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ വ്യക്തമായി വിവരിച്ചിരുന്നു. അവനവന്റെ സംസ്കാരത്തെ ഏകാഗ്രപ്പെട്ട് ഒന്ന് ധ്യാനിച്ചു നോക്കൂ. നിങ്ങളുടെ പൂർവജന്മമെല്ലാം ഒരു സ്ക്രീനിൽ തെളിയുന്നത് പോലെ തെളിഞ്ഞു വരും എന്നാണ്. അതാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. അർജുന, നിനക്കും എനിക്കും പല ജന്മങ്ങൾ കഴിഞ്ഞു. ബഹൂനിമേ യതീതാനി ജന്മാനി തപസാർജുന, നിനക്കും എനിക്കും ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു. താന്യഹം വേദ സർവാണി, എനിക്ക് എന്റെ ജന്മങ്ങൾ എല്ലാം അറിയാം, കഴിഞ്ഞുപോയ ജന്മങ്ങളൊക്കെ അറിയാം. നത്വം വേദ പരന്തവ, നിനക്കറിഞ്ഞുകൂടാ. ഇതേ ഉള്ളൂ വ്യത്യാസം. ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, എനിക്കറിയാം, നിനക്കറിഞ്ഞുകൂടാ. അങ്ങേക്ക് എങ്ങനെ അറിയാം? അത് മനസ്സിനെ നിയന്ത്രിച്ച് ഏകാഗ്രപ്പെടുത്തി ജന്മം അറിയണം എന്ന് ഗാഢമായി മനസ്സിനെ സമാധിയിൽ ഏർപ്പെടുത്തിയാൽ ജന്മങ്ങൾ ഇങ്ങനെ ഒരു സ്ക്രീനിൽ തെളിയുമ്പോൾ തെളിയും. അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഉത്തരായന മാർഗം ദക്ഷിണായന മാർഗം അതൊന്നും ചോദിക്കരുത്. എന്റെ അഭിപ്രായത്തിൽ ഇതിനെ കുറിച്ചൊന്നും അധികം ചിന്തിക്കാൻ പോലും, നമ്മളത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. വെറുതെ ഉത്തരായണ ഗമനം ഇപ്പൊ ഇന്ന് ഇവിടുന്ന് ഇറങ്ങി എന്നാണ് ഉത്തരായണ ഗമനം. ആകെ ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നത് അബദ്ധമാണ്. നമ്മുടെ കയ്യിലുള്ള ബ്രഹ്മജിജ്ഞാസ ഇവിടെ ഒന്നേ ഉള്ളൂ. ഇവിടെ ഉത്തരായണവുമില്ല, ദക്ഷിണായനവുമില്ല, ഒന്നുമില്ല. പക്ഷെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ ഭ്രമം കുറെ ചർച്ച ചെയ്തെങ്കിലേ പറ്റൂ. അതിനു വേണ്ടി ആചാര്യസ്വാമികൾ ഈ ചർച്ച ചെയ്യുന്നു. ഈ ചർച്ച കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഇതൊക്കെ മായ, ഇതിനൊന്നും അധികമായി യുക്തിയില്ല. പൂർവജന്മത്തിനോ സ്വർഗത്തിനോ ഉത്തരായണ മാർഗത്തിനോ ഒന്നും
അന്തിമമായി യുക്തിയില്ല. യുക്തി എന്താ? നിങ്ങളത് സങ്കല്പിച്ചോ നിങ്ങൾക്ക് അനുഭവിക്കാം, ഇതാണ് യുക്തി. അങ്ങേയറ്റത്തെ യുക്തി ഈ നിയമം അന്യഥ കാണിക്കാൻ ഒരു ചിന്തകനും സാധ്യമല്ല. ലൗകികാനുഭവങ്ങളുടെ എല്ലാം യുക്തി. നിങ്ങളുടെ ചിത്തം എങ്ങനെ, അനുഭവം അങ്ങനെ. ഗുഹ്യമേത സനാതന, അതാണ് അവ തത്രാമി അവ ദക്ഷിണ മാർഗം. അവിടെ ചെന്ന് കുറെ കഴിഞ്ഞാൽ തിരിച്ചു ഭൂമിയിലേക്ക് വരേണ്ടി വരും. അത് ആവർത്തനം ഉള്ള വീണ്ടും ജനിക്കേണ്ട, അതാണ് ഉത്തരായ ദക്ഷിണായന മാർഗം. വസ്തുബോധം വന്നില്ല. വസ്തുബോധം വരുന്നത് വരെ ഏത് സ്വർഗത്ത് പോയാലും വീണ്ടും ജനിക്കേണ്ടി വരും. തത്രാമി സുഖ താരതമ്യം, അവിടെയൊക്കെ സുഖത്തിന് താരതമ്യമുണ്ട്, കൂടുതൽ കുറവുണ്ട്. തത് സാധന താരതമ്യം, ആ സുഖം നേടാനുള്ള പ്രയത്നവും ഉപായങ്ങളും ഒക്കെ കൂടിയും കുറഞ്ഞു വരികയും. ശാസ്ത്ര ശാസ്ത്ര യാവത് സംവാദ ഋഷിത്വ ഇത്യസ്മാത് ഗമ്യത്, ഇതൊക്കെ ശാസ്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത് ഉപനിഷത്ത്. അതായത് പിതൃലോകത്ത് ചെന്നാൽ യാവത് സംവാദ ഋഷിത്വ ഛാന്ദോഗ്യോപനിഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. താല്പര്യമുള്ളവർ ഛാന്ദോഗ്യോപനിഷത്ത് അഞ്ചാം അധ്യായം വായിച്ചു നോക്കുക. പുണ്യം അനുസരിച്ച് കുറച്ചു കാലം ദേവന്മാരുമായി അവിടെ സുഖമനുഭവിച്ചു കഴിയാം, ലൗകിക സുഖം. പുണ്യം തീരുമ്പോൾ ദേവന്മാർ നേരെ താഴോട്ട് തള്ളും, വീണ്ടും ഭൂമിയിൽ വരണം. വന്ന് അതൊക്കെ വളരെ വിസ്തരിച്ച് ഉപനിഷത്തിലും ഭാഷ്യത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത്യസ്മാ ഗമ്യത, ഈ ഉപനിഷത്ത് വാക്യത്തിൽ നിന്നും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയുമാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ഉത്തരായന മാർഗം, ദക്ഷിണായന മാർഗം, ഇവ രണ്ടിനെയും കുറിച്ച് നമുക്കല്പം ഒന്ന് വിശദമായി ചർച്ച ചെയ്യാം. ഈ രണ്ടും ഗീതയിൽ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. എട്ടാം അധ്യായം 23 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങൾ, 4 ശ്ലോകങ്ങൾ. ശിവാരവിന്ദം വ്യാഖ്യാനം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കുക, കാരണം അതിൽ വളരെ വ്യക്തമായി വിശദമായി ഉത്തരായണ മാർഗവും ദക്ഷിണായന മാർഗവും വിവരിച്ചിട്ടുണ്ട്. ഉത്തരായണ മാർഗം വ്യക്തമായ സിദ്ധാന്തപരമായി തത്വം ഗ്രഹിച്ചുകൊണ്ട് പ്രണവോപാസനയോ എന്തെങ്കിലും ശീലിച്ച് ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടി യത്നിക്കുന്നു. പൂർണ്ണ സാക്ഷാത്കാരം കിട്ടിയില്ല, മരിച്ചു. മരിച്ചാൽ എന്താണ് സംഭവിക്കുക? അഗ്നി ജ്യോതിരഹ ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാതാഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മവിദുവന. 24-ാമത്തെ പദ്യമാണ് 8-ാം അധ്യായത്തിൽ അക്ഷരബ്രഹ്മയോഗം എന്ന 8-ാം അധ്യായത്തിൽ ഗീത 24-ാമത്തെ ശ്ലോകം. തത്ര പ്രയാതാഗച്ഛന്തി, അവിടെ ആ ജ്യോതിർമാർഗം, ഇതിന് പേരുണ്ട് ഉത്തരായണ മാർഗം അല്ലെങ്കിൽ ജ്യോതിർമാർഗം, ദേവയാന മാർഗം, ഇതൊക്കെ പര്യായങ്ങളാണ്. ഉത്തരായണം, ദേവയാനം, ജ്യോതിർമാർഗം, വെളിച്ചത്തിന്റെ മാർഗം. പക്ഷെ വെളിച്ചം കുറച്ചൊന്ന് കിട്ടിക്കഴിഞ്ഞ് തിയറി അറിയാം, ഒന്നേ ഉള്ളൂ, അത് സംശയമേ ഇല്ല. പക്ഷെ അങ്ങോട്ട് പൂർണ്ണമായും ഇപ്പൊ നമ്മളിൽ പലരും പറയുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ പലരും അതാണ് വന്ന് പറയാറെന്ന് വെച്ചാൽ, സാർ ഇപ്പൊ സംശയമേ ഇല്ല, ഒരു സംശയവുമില്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അക്കാര്യത്തിൽ ശാസ്ത്രീയമായി തന്നെ സംശയമില്ല, പക്ഷെ അനുഭവം അങ്ങോട്ട് പൂർത്തിയാകുന്നില്ലല്ലോ. കണ്ടോ, സാരമില്ല, സാരമില്ല. ആളുകളും അഗ്നിർ ജ്യോതിരഹ ശുക്ല, ആണ് മരിച്ചു. മരിച്ചു കഴിഞ്ഞാൽ ഉടൻ ആ സൂക്ഷ്മശരീരത്തെ കൊണ്ടുപോകാൻ അഗ്നിയെ പ്രതിനിധാനം ചെയ്യുന്ന ദേവത വന്നെത്തും. ആ ദേവത കൂടി കൊണ്ടുപോകും. ഇവരൊക്കെ ഓരോ ഈ ഡിസ്ട്രിക്ട് കളക്ടേഴ്സിനെ പോലെയൊക്കെയാണ്. ആ ഒരു ഡിസ്ട്രിക്റ്റിനപ്പുറം അവർക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല, അവർക്ക് ഇന്നൊന്നും ചെയ്യാൻ വേണ്ട. അഗ്നി തന്റെ ആ അധികാര പരിധി വരെ കൊണ്ടുപോകും. ജ്യോതിർ ദേവത, അടുത്ത ദേവത വരുന്നു. ജ്യോതിർ ദേവത, അഗ്നിർ ജ്യോതിർ, ജ്യോതിർ ദേവത എന്ന
അവിടുന്ന് അഗ്നിയുടെ കയ്യിൽ നിന്നും ഈ സൂത്രജനീരത്തെ കൂട്ടി അങ്ങോട്ട് പോകും. അത് അടുത്തത് പകലിന്റെ ദേവത, ജ്യോതിർദേവത പകലിന്റെ അഗ്നി ജ്യോതിരഹുക്ല അഗ്നി ജ്യോതിസ് അഹസ് പകലിന്റെ ദേവത വരും കൂട്ടിക്കൊണ്ടുപോകും. ഷൺമാസ ഉത്തരായണം, അങ്ങനെ പകലിന്റെ ദേവത കഴിഞ്ഞാൽ ശുക്ലപക്ഷ ദേവത. നോക്കണേ, നമ്മുടെ കാലത്തിൽ തന്നെ ഈ വ്യത്യാസങ്ങൾ വ്യക്തമാണ്, വ്യക്തമാണ്. ഇല്ലേ, രാവും പകലും വെളിച്ചവും ഇരുട്ടും ജഡവും ബോധവും, ഇതിന്റെ വ്യക്തമായ വേർതിരിവ് എവിടെയും കാണാനുണ്ട്, എവിടെയും. അഗ്നി പുക, നമ്മുടെ ഓർമ്മയിൽ തനിയെ കിട്ടുമോ, പുക ഇരുട്ടിന്റെ ജഡത്തിന്റെ അംശമാണ്, അഗ്നി വെളിച്ചത്തിന്റെ അംശം, ഈ രണ്ടും കലർന്നതാണ് പ്രപഞ്ചം. പകല് രാത്രി രണ്ടായി വിഭജിക്കപ്പെടുന്നു. സ്വൽപ്പം കൂടെ അങ്ങോട്ടില്ല, കൃഷ്ണപക്ഷം ശുക്ലപക്ഷം, വെളുത്തപക്ഷം കറുത്തപക്ഷം, മാസം രണ്ടായി വിഭജിക്കപ്പെടുന്നു. വെളുത്തപക്ഷത്തിന്റെ ദേവത വരും കൂട്ടിക്കൊണ്ടുപോകും. വർഷം രണ്ടായി വിഭജിക്കുന്നു, ഉത്തരായണകാലം ദക്ഷിണായനകാലം. ഉത്തരായണകാലം വെളിച്ചത്തിന്റെ കാലമാണ്, ദക്ഷിണായനകാലം ഇരുട്ടിന്റെ കാലം. ഒടുവിൽ ഉത്തരായണകാലത്ത് പ്രതിനിധാനം ചെയ്യുന്ന ദേവത വരും. ആ ദേവത വീണ്ടും ദിവ്യലോകങ്ങൾ കടത്തി വർഷത്തെ ഉത്തരായണമെന്നും ദക്ഷിണായനമെന്നും രണ്ടായി തിരിക്കുന്നത്. ഇതൊക്കെ ഭ്രമത്തിന്റെ കഥയാണ്, ഓർമ്മ വേണം. ഒക്കെ ഭ്രമത്തിന്റെ, കാലം തന്നെ ഇല്ലാത്ത ഒരു സങ്കല്പമാണ്. എവിടെ ഇരിക്കുന്നു കാലം? നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്, കാലം ഇല്ലാത്തതാണ്. അതിനെ ഉണ്ടെന്ന് പറഞ്ഞാണ് നാം ഈ വിഭജനം ഒക്കെ നടത്തുന്നത്. അപ്പോ ശുക്ലപക്ഷം, വെളുത്തപക്ഷം, വെളുത്തപക്ഷത്തിന്റെ ദേവത വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി പല ദിവ്യലോകങ്ങൾ കടത്തി ബ്രഹ്മലോകത്ത് കൊണ്ടെത്തി. ഏതെല്ലാം ലോകങ്ങളാണ് കടത്തിക്കൊണ്ടുപോകുന്നത് എന്നൊക്കെ ശിവാരംഗം ഗീതാ ഭാഷ്യത്തിൽ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. വായിച്ചു നോക്കുക. കൂടുതൽ അറിയണമെന്നുള്ളവർ ബ്രഹ്മസൂത്രത്തിൽ തന്നെ നാലാം അധ്യായം മൂന്നും നാലും പാദങ്ങൾ വായിച്ചു നോക്കുക. വളരെ വിസ്തരിച്ച് ചർച്ചിട്ടുണ്ട്, വിസ്തരിച്ച്. ഇതാണ് ഉത്തരായണ മാർഗം. ബ്രഹ്മലോകത്തെത്തി അവിടെ വെച്ച് പൂർണ്ണ ബ്രഹ്മാനുഭവം സംഭവിക്കുന്നു. അപ്പൊ തിരിച്ചു വരവില്ല, ഇതിവേലോകങ്ങളിലൂടെ നമുക്ക് പോവാം. അപ്പോ ഒരു കാര്യം തീർത്തു പറയാം, ഈ ബ്രഹ്മസൂത്രം ചർച്ച ചെയ്യുന്ന തിയാസിക്കൽ സൊസൈറ്റിയിൽ വരുന്ന നമുക്ക് ആർക്കും ഇനി തിരിച്ചു വരില്ല. തീർച്ചയാണ്, പക്ഷെ നമുക്ക് സംശയമേ ഇല്ലല്ലോ. വസ്തു എന്തെന്ന കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇപ്പൊ ഒരു സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു, ഇനി ഒട്ടും പേടിക്കാനില്ല. ഒരു പക്ഷേ പൂർണ്ണ അനുഭവം വന്നില്ലെങ്കിലും ഒരു ദോഷവുമില്ല, ഒരു ദോഷവും. ഉത്തരായണ കാലം, ഭീഷ്മർക്ക് പോലും ഉത്തരായണ കാലമേ കിട്ടിയുള്ളൂ. പൂർണ്ണ ബ്രഹ്മാനുഭവം ഭീഷ്മർക്കുണ്ടായില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഭീഷ്മര് മഹാഭാരത യുദ്ധത്തിൽ 10-ാം ദിവസം നിലം പതിച്ചു. അങ്ങോട് ഉത്തരായണ കാലം പ്രതീക്ഷിച്ച് കിടക്കുക, ശരചയനത്തിൽ കിടക്കുകയാണ് അച്ഛൻ. സ്വച്ഛന്ത മൃത്യു വരം കൊടുത്തിട്ടുണ്ട്, നീ ഇഷ്ടപ്പെടുമ്പോഴേ മരിക്കൂ, അല്ലെങ്കിൽ മരിച്ചേ പറ്റൂ, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോണം, അല്ലാതെ പറ്റില്ല. പക്ഷെ നീ ഇഷ്ടപ്പെടുമ്പോഴേ മരിക്കൂ. അങ്ങനെ ഉത്തരായണ കാലം പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. ഉത്തരായണ കാലം വന്നതിന് ശേഷമാണ് ഭീഷ്മർ ശരീരം ഉപേക്ഷിക്കുന്നത്. അപ്പോ ഭീഷ്മർക്ക് ഉത്തരായണ കാലമേ കിട്ടിയുള്ളൂ എന്ന് ഓർമ്മിക്കണം. ഭീഷ്മർ പൂർണ്ണ ജ്ഞാനിയല്ല, യോഗിയാണ്. മഹാഭാരതത്തിൽ, മഹാഭാരതത്തിൽ പിന്നെ ആരുണ്ട് സാർ? പൂർണ്ണജ്ഞാനികൾ, വ്യാസൻ പൂർണ്ണജ്ഞാനിയാണ്. പിന്നെ നമ്മളെ ഗുരുവായൂർ ഗുണമല്ലോ, ആൾ പൂർണ്ണജ്ഞാനിയാണ്. പൂർണ്ണജ്ഞാനി, പൂർണ്ണ അവതാരം, അതായത് പൂർണ്ണജ്ഞാനി. അതിനെ ഗുരുവായൂരപ്പൻ പൂർണ്ണജ്ഞാനിയാണ്, ശുഗൻ പൂർണ്ണജ്ഞാനിയാണ്. ഇവരൊക്കെ പൂർണ്ണജ്ഞാനികളാണ്. ഭീഷ്മർ അത്രയും എത്തിയിട്ടില്ല. ഭീഷ്മർക്ക് സിദ്ധാന്തപരമായി നല്ലവണ്ണം അറിയാം, പക്ഷെ പൂർണ്ണജ്ഞാനം ഉറച്ചിട്ടില്ല.
അതുകൊണ്ട് ഉത്തരവാദിത്വ കാലം പ്രതീക്ഷിച്ച് കിടക്കേണ്ടി വരും. പക്ഷേ ഇവിടെ വേറൊരു സംശയം, ആചാര്യസ്വാമികൾ 4-ാം അധ്യായത്തിൽ 3-ാം പാദത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ കാലം, ഇന്ന കാലത്ത് മരിക്കുന്നവർക്ക് അങ്ങോട്ട് പോകാമെന്നാണോ? ഉത്തരായണം വർഷത്തിൽ 6 മാസം ഉത്തരായണം, 6 മാസം ദക്ഷിണായണം. മാഘമാസം മുതൽ ശകവർഷം, മാഘമാസം മുതൽ 6 മാസമാണ് ഉത്തരായണം. ഏതാണ്ട് നമ്മുടെ മകരമാസം അടുപ്പിച്ചു വരും. മകരമാസം മുതൽ 6 മാസം ഉത്തരായണം. കർക്കിടക ഏതാണ്ട അത് കൃത്യമായിട്ടല്ല, ഏതാണ്ട് കർക്കിടക മാസം മുതൽ 6 മാസം ദക്ഷിണായണം. ഇതാ ഈ കാലത്ത് മരിക്കുന്ന, ഈ കാലഘട്ടത്തിൽ മരിക്കുന്നവർക്കാണോ ഉത്തരായണം? ആചാര്യസ്വാമികൾ തീർത്തു പറയുന്നു അതല്ല, കാലം ഇവിടെ പ്രശ്നമേ അല്ല. സത്യബോധം കൊണ്ട് നിങ്ങളുടെ മനസ്സ് പാകപ്പെടുന്ന കാലമാണ് നിങ്ങൾക്ക് ഉത്തരായണം. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ എപ്പോ മരിച്ചാലും വേണ്ടില്ല, ദക്ഷിണായന കാലത്തോ ഉത്തരായന കാലത്തോ എപ്പോ വേണോ മരിക്കൂ. നിങ്ങള് സത്യബോധം കൊണ്ട് വസ്തുബോധം കൊണ്ട് നിങ്ങളുടെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ? വ്യക്തമായും വസ്തു ഒന്നേ ഉള്ളൂ എന്ന് തീയതിയെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോ മരിച്ചാലും ഉത്തരായണം ആർക്കും കിട്ടും. നിങ്ങളുടെ മനസ്സിന്റെ പാകത അനുസരിച്ച് എപ്പോ മരിച്ചാലും വേണ്ടില്ല. തത്വബോധം പ്രധാന ഉത്തരായണ കാലം സ്വീകരിക്കാനില്ല, തിരിച്ചു വരേണ്ട ആവശ്യം വരുന്നില്ല. തത്വപ്രയാദാഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മഗീതബോധന 24-ാമത്തെ പദ്യമാണ് 8-ാം അധ്യായത്തിൽ. ഇന്ന് പോയി വായിച്ചു നോക്കുക. അഗ്നിർജ്യോതിരഹശുക്ല ഷണ്മാസാവുത്തരായണം തത്രപ്രയാതാഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മവിദുബോധന. ഇനി അടുത്ത മാർഗം ദക്ഷിണായന മാർഗം. സത്യം പിടികിട്ടിയില്ല, ധർമ്മം എന്ന പേരിൽ കുറെ കർമ്മങ്ങൾ ചെയ്തു, സ്റ്റാൻഡുകൾ തെറ്റി, അങ്ങനെയൊക്കെ ധാരാളം സംഘടനകൾ ഉണ്ടല്ലോ, റോട്ടറി ക്ലബ്ബ്, ലയൻസ് ക്ലബ്ബ്, ഇവരുടെ ഒക്കെ ഏറ്റവും നല്ല ഒക്കെ നല്ലതാണ്, ഗംഭീരമായ കാര്യങ്ങൾ, അതിനൊന്നും കുറ്റപ്പെടുത്തുന്നു എന്ന് ഒരിക്കലും കരുതരുത്. കുറച്ച് ബസ് സ്റ്റാൻഡ് കെട്ടുക, അല്ലെങ്കിൽ ഒരു സത്രം കെട്ടുക, അതുപോലെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചില ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചിലതൊക്കെ ചെയ്തു. സത്യം എന്താണെന്ന് ഒരു പിടിയും കിട്ടിയില്ല. അവർക്ക് സുഖം വേണം, ഇതൊക്കെ ചെയ്യുന്നത് സുഖം വേണം. അതിനാണ് സ്വർഗം, അടുത്ത ജന്മത്തിൽ എന്തെങ്കിലും നല്ല സുഖം കിട്ടണം. അവന് ധൂമമാർഗം, അവൻ നേരത്തെ പറഞ്ഞു വെളിച്ചത്തിന്റെ മാർഗം, ഉത്തരായണ മാർഗം, ജ്യോതിർമാർഗം, ദേവയാന മാർഗം. മറ്റേത് ദക്ഷിണായന മാർഗം, ധൂമായന മാർഗം, പിതൃയാന മാർഗം. ഇതാണ് അതിന്റെ 3 പേര്. ദക്ഷിണായന മാർഗം, ധൂമയാന മാർഗം, പിതൃയാന മാർഗം. പിതൃലോകത്ത് എത്തിച്ചേരുന്നത് അതുകൊണ്ട് പിതൃയാന മാർഗം എന്നാണ് അതിന് പറയുക. അതെങ്ങനെയാണ് ധൂമോ രാത്രി തഥാ കൃഷ്ണ ഷൺമാസ ദക്ഷിണായനം 25-ാമത്തെ പദ്യം 8-ാം അധ്യായം. ധൂമോ രാത്രി പോകാം, ഇരുട്ടിന്റെ മാർഗമല്ലേ രാത്രി, പകലും രാത്രി ഉണ്ടല്ലോ, രാത്രിയുടെ മാർഗം. കൃഷ്ണപക്ഷം, ശുക്ലപക്ഷത്തിന് പകരം കൃഷ്ണപക്ഷം, കറുത്തവാവ് തുടങ്ങിയുള്ള, അല്ലെങ്കിൽ അല്ല വെളുത്തവാവ് കഴിഞ്ഞ് കറുത്തവാവ് വരെ, കറുത്തവാവ് കഴിഞ്ഞ് വെളുത്തവാവ് വരെയാണ് ശുക്ലപക്ഷം. മാസം അങ്ങനെ വ്യക്തമായും 2 ആഴ്ച തിരിയുന്നു. അങ്ങനെ കൃഷ്ണപക്ഷം ഷൺമാസ 6 മാസം, ഏതാണ്ട് കർക്കിടകം മുതൽ അടുത്ത മകരം വരെ 6 മാസം. ദക്ഷിണായനം, ഈ ദക്ഷിണായനമാണ് ജ്യോതി. അവിടെ ചന്ദ്രലോകത്തിന്റെ ഒരു ഭാഗമായ സ്വർഗം. ഏ സാർ, ഇതൊക്കെ പരമ വിഡ്ഢിത്വല്ലേ? ഈയിടയല്ലേ ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാർ ചന്ദ്രനിൽ ചെന്നിറങ്ങിയത്? അവിടെ ഒരു പിതൃലോകവും കണ്ടില്ലല്ലോ. അങ്ങനെ ഒന്നും കാണാനും നോക്കില്ല, ഉണ്ടെങ്കിൽ പോലും കാണാൻ നോക്കില്ല. സൂക്ഷ്മശരീരികളുടെ ലോകമാണ്, സൂക്ഷ്മശരീരികൾ പിതൃക്കൾ, അവർക്ക് സ്ഥൂല ശരീരം ഇല്ല. എത്രയോ സൂക്ഷ്മശരീരങ്ങൾ ഈ ലോകത്തുണ്ട്, പ്രാണശരീരികൾ. ഓരോ ഘട്ടത്തിലും
ജീവികളുണ്ട്, പ്രാണശരീരങ്ങളായ ജീവികളുണ്ട്. വെള്ളത്തിൽ ഇത് സ്പഷ്ടമല്ലേ, ജലത്തിൽ ജലശരീരങ്ങളായ ജീവികളുണ്ട് ഇല്ലേ, എത്ര ആയിരക്കണക്കിന് ജീവികൾ ജലത്തിൽ കഴിയുന്നു. ഭൂമിയിൽ വന്നപ്പോഴാണ് പഞ്ചഭൂതങ്ങളും ചേർന്ന പക്ഷിമൃഗാദി വൃക്ഷലതാദി ശരീരങ്ങൾ, ഇതേതരം ജീവികൾ ജലത്തിലുണ്ട്. തേജോമയ ശരീരങ്ങൾ തേജോ ലോകത്തിലുണ്ട്, പ്രാണശരീരങ്ങൾ പ്രാണലോകത്തിലുണ്ട്. ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇനി ഇറഞ്ഞു വഴക്കൂടാൻ പോലും ഭ്രമമാണ്. ഭ്രമം നിങ്ങൾക്ക് ആ സങ്കല്പമുണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ ശരീരം കിട്ടും. ചന്ദ്രൻ ചെന്ന് ഇറങ്ങിയാലും അവിടെ ഉണ്ടെങ്കിൽ പോലും പിതൃലോകം മനുഷ്യ ശരീരം എന്ന ഉപകരണത്തിന് കാണാൻ പറ്റില്ല. നമ്മൾ ഈശ്വരന്മാർ കണ്ടതായി പറയുന്നു, വേണമെങ്കിൽ വിശ്വസിക്കുക, വേണമെങ്കിൽ അപ്പടി തള്ളിക്കളയുക. എന്റെ അഭിപ്രായത്തിൽ വേണമെങ്കിൽ പോലും വിശ്വസിക്കരുത്, ഈ പറയുന്നത് വിശ്വസിക്കരുത്. ഒരു ലോകവുമില്ല ഇവിടെ, ഒരു പിതൃലോകവുമില്ല, ഒരു ദേവലോകവുമില്ല. നമ്മളൊരു രസത്തിന് വേണ്ടി ചർച്ച ചെയ്യുന്നു, ഭ്രമത്തെ കുറിച്ചുള്ള ചർച്ച. വേണമെന്നില്ലെങ്കിൽ ഇല്ലേ ഇല്ല, വേണമെങ്കിൽ ഉണ്ടാവും. എന്തായാലും ഈ സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തി അവിടെ എത്തി ദേവന്മാരുമായി അങ്ങനെ സുഖ അനുഭവം, പുണ്യം ക്ഷയിക്കുന്നു. ഉണ്ടാക്കിയെടുത്ത പുണ്യമാണ്, പുണ്യമാകും ക്ഷയിച്ചു. ദേവന്മാർ ആ സൂക്ഷ്മ ശരീരത്തെ നേരെ പിടിച്ച് ദിവസത്തിലേക്ക് ആകാശത്തിലേക്ക് ആ പിതൃലോകത്തിൽ നിന്നും പിടിച്ച് തള്ളുമെന്നാണ് പറയുന്നത്. വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജലമയമായ ശരീരമാണ് അവിടെ അംഗീകരിക്കുന്നത്. പിതൃലോകത്ത് സുഖാനുഭവത്തിന് കൂടുതലും ജലം ജലാംശം കലർന്ന പഞ്ചഭൂതങ്ങൾ കാണും. പക്ഷെ നമ്മൾ തമ്മിൽ തന്നെ പഞ്ചഭൂതങ്ങൾ ഉണ്ട് എങ്കിലും പൃഥ്വിക്കാണ് പ്രാധാന്യം. അതുപോലെ ജലമയമായ ഒരു ശരീരം അംഗീകരിക്കും. അങ്ങനെയാണ് അവിടെ ഭോഗങ്ങൾ അനുഭവിക്കുന്നത്. ഒടുവിൽ അവശേഷിച്ച സൂക്ഷ്മ ജലമയമായ ശരീരത്തെ ദേവന്മാർ ആകാശത്തേക്ക് പിടിച്ചൊരൊറ്റ തള്ള ആകാശത്തിൽ വന്നു കഴിയും. ആകാശത്തിൽ ഇത് ഉപനിഷത്തിൽ പഞ്ച അഗ്നി യജ്ഞം ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആചാര്യസ്വാമികളുടെ ഒടുവിൽ പറയുന്നു, എന്തിനെ ചിത്രീകരിച്ചു, ഈ ബന്ധപ്പാട് വിചാരിച്ചെങ്കിലും മനുഷ്യൻ ബ്രഹ്മചിന്ത ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇതുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കരുത്, ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി. നിങ്ങൾക്ക് ഈ കഷ്ടപ്പാടുകളൊക്കെ വരും, കുറച്ച് സുഖം അവിടെ അനുഭവിക്കാം, പക്ഷെ നിങ്ങളെ പിടിച്ചു തള്ളും അന്തരീക്ഷത്തിലേക്ക്. എന്നിട്ട് പർജന്യദേവതയുമായി ചേർന്ന് ഈ ശരീരം കട്ടിപിടിക്കും. അപ്പോ ദേവന്മാർ ജലമയമായ ശ്രദ്ധാമയമായ ശരീരം, സങ്കല്പമയമായ ശരീരം, ആ ശരീരത്തെ അന്തരീക്ഷമെന്ന് അഗ്നിയിൽ ഹോമിക്കുന്നു. ഇതാണ് പഞ്ചാഗ്നി വിദ്യ. പഞ്ചാഗ്നി വിദ്യ എന്നാണ് ഇതിന് ഉപനിഷത്തിൽ പേര്. ഉപനിഷത്ത് അഞ്ചാം അധ്യായം, ബ്രഹ്മസൂത്രത്തിൽ നാലാം അധ്യായം, അല്ല മൂന്നാം അധ്യായം ഒന്നാം പാദം. ഈ ബ്രഹ്മസൂത്രത്തിൽ ഇനി വരുന്നുണ്ട് വിസ്തരിച്ചുള്ള ചർച്ച. മൂന്നാം അധ്യായം ഒന്നാം പാദം, അന്തരീക്ഷത്തിലേക്ക് തള്ളി ദ്യോവ്, ദ്യോവ് എന്ന് പറഞ്ഞ അഗ്നിയിലേക്ക് തള്ളി. അവിടെ നിന്നും ദ്യോവ് ദ്യോവ് എന്ത് ചെയ്യുന്നു, കുറെ കൂടെ ആ ശരീരത്തിന് കട്ടിപിടിപ്പിച്ചിട്ട് സോമം എന്ന ഹവിസ് അഗ്നിയിൽ ഹോമിക്കുന്നതാണല്ലോ യജ്ഞം. ദേവന്മാർ ജലമയ ശരീരമായ ഹവിസ് അന്തരീക്ഷം എന്ന അഗ്നിയിൽ ഹോമിച്ചു. അന്തരീക്ഷം കുറച്ചുകൂടെ കട്ടുപിടിച്ച് സോമം എന്ന പേരിൽ ആ ശരീരത്തെ വർജന്യ ദേവതയിൽ ഹോമിക്കുന്നു. വർജന്യ അഗ്നി അതായത് മഴയുടെ ദേവതയാണ്, മഴയുടെ ദേവത, മഴയുടെ ദേവത. അതിനെ മഴയുടെ രൂപത്തിൽ പൃഥ്വി എന്ന് പറയുന്ന അഗ്നി ഇതിൽ ഹോമിക്കുന്നു. ഭൂമി വൃഷ്ടി മഴ വന്നു വീഴുന്നു. ഈ മഴയൊക്കെ നമ്മൾ പരിഹരിച്ചല്ലേ, പരിഹരിച്ചതാണ്. പക്ഷെ മഴയുടെ ഒക്കെ പരമരഹസ്യം ഇനിയും പിടികിട്ടിട്ടുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെയൊന്നും പിടികിട്ടില്ല. അത് വെള്ളമൊക്കെ നീരാവിയായി മഴ പെയ്യുന്നതാണ്, അതൊക്കെ ശരി. വെള്ളമൊക്കെ തന്നെ കടലിലെ വെള്ളം
മഴ പെയ്തുണ്ടായോ അതോ അതിനുമുമ്പുണ്ടായോ? ഇതൊക്കെ പിടികിട്ടി എന്ന് പറഞ്ഞാണ് ഓരോരുത്തരിയിരിക്കുന്നത്. അപ്പുറത്തോട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ, കടലിലെ വെള്ളം മഴ പെയ്തുണ്ടായതാണ് എങ്ങനെ സാധിക്കും? കടലിലെ വെള്ളം നീരാവി ആയാലേ മഴയുണ്ടോ? അപ്പൊ കടലിലെ വെള്ളം മഴ പെയ്തുണ്ടായതാവാൻ പറ്റുമോ? അപ്പൊ ഈ കടലിലെ വെള്ളം എങ്ങനെയുണ്ടായി? ഈ അത്രയൊന്നും ചോദിക്കണ്ട സാധനം, അതൊക്കെ ഉണ്ടായി. ഒരൊറ്റയാളും മിണ്ടില്ല ലോകത്ത്, മിണ്ടില്ല. അതൊന്നും അങ്ങനെ കണ്ടുപിടിക്കാനൊന്നും ആർക്കും സാധ്യമല്ല. ഇത് യുക്തിക്കപ്പുറം മായ, ഇതിനൊന്നും അന്തിമമായ യുക്തിയില്ല. ഇടയ്ക്ക് കണ്ടതൊക്കെ ഒന്ന് വിവരിക്കുന്നു, അതിൽ കവിഞ്ഞ അന്തിമമായ യുക്തി ഇതിനൊന്നുമില്ല. യുക്തിഹീന പ്രകാശസ്യ സംജ്ഞ മായ, യുക്തിയില്ലാത്തതിന്റെ പേരാണ് മായ. അപ്പോ വൃഷ്ടി മഴ പെയ്തു, എന്താണ് ഈ മേഘം? മേഘങ്ങൾ തമ്മിൽ കൂടുമ്പോ ഇടി മിന്നല്, ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? അതൊന്നും ഉത്തരമില്ല, അതൊക്കെ പോട്ടെ. എന്തായാലും വൃഷ്ടി എന്ന ഹവിസിനെ പർജന്യ ദേവത ഭൂമി എന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. പഞ്ചാഗ്നി ഭൂമി എന്തിരുന്നു, അതിനെ ചെടികളിലും ധാന്യങ്ങളിലും ഒക്കെ അന്നമാക്കി പുരുഷാഗ്നിയിൽ ഹോമിക്കുന്നു. പുരുഷൻ ആഹാരം കഴിക്കുന്നു. അവിടുന്നാണ് ഈ മനുഷ്യൻ ജനിക്കുന്നതിന്റെ ദേവലോകത്തുനിന്നും ജനിക്കുന്നതിന്റെ അവരോഹ ക്രമമാണ് ഈ വിവരിക്കുന്നത്. അവരോഹ ക്രമം, ഇങ്ങോട്ട് ഇറങ്ങുന്നതിന്റെ ക്രമം. പുരുഷൻ ആഹാരം കഴിച്ച് അത് പുരുഷ ബീജമായി മാറുന്നു. പുരുഷൻ ആ ബീജത്തെ സ്ത്രീയാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. യോഷിത് യോഷിത് അഗ്നിയിൽ ഹോമിക്കുന്ന അങ്ങനെ പുരുഷ പ്രജയായി. പുരുഷപ്രജ എന്ന് വെച്ചാൽ മനുഷ്യപ്രജ, ആണായിരുന്നില്ല പെണ്ണായിരുന്നില്ല, മനുഷ്യപ്രജയായി രൂപം കൊണ്ട് ഭൂമിയിൽ എത്തിച്ചേരുന്നു. ഭൂമിയിൽ എത്തിച്ചേർന്നു. എന്തൊരു ദുരിതമാണ് ഈശ്വര. ഇവിടുന്ന് വളരെ എന്തുമാത്രം ദാനം ചെയ്യും, ബസ് സ്റ്റാൻഡ് കെട്ടിയും, ആശുപത്രി ഉണ്ടാക്കിയും, അത് ചെയ്തും ഇത് ചെയ്തുമാണ് മരിച്ചപ്പോ കഷ്ടിച്ച സ്വർഗത്തെത്തിയത്. സ്വർഗത്തെത്തി പുണ്യം തീർന്നപ്പോ അവർ പിടിച്ചതല്ലേ. പിന്നെ ഇങ്ങനെ ഓരോ അഗ്നിയിൽ അഗ്നിയിൽ ഹോമിക്കും പോലെ ഓരോ ഘട്ടം കടന്ന് കടന്ന്, എന്താ ഈ ഘട്ടം കുറെയൊക്കെ ശാസ്ത്രീയമാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ എല്ലാം മഴ പെയ്ത് ആഹാരം കഴിച്ചെങ്കിലല്ലേ പുരുഷ ബീജം രൂപപ്പെടുള്ളൂ. ആ പുരുഷ ബീജം മാതൃഗർഭത്തിൽ ഹോമിക്കപ്പെടുന്നു, അവിടെ നിന്നും ശിശുവായി പുറത്തു വരുന്നു. എന്താണ് ഇതിന്റെ ഒക്കെ രഹസ്യം? ആര് കണ്ടുപിടിച്ചു? വെറും നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, അതിസൂക്ഷ്മമായ പുരുഷ ബീജം എത്ര വിചിത്രമായ ഒരു ശരീരമായി രൂപം കൊള്ളുന്നു. വിദ്യാരണ്യ സ്വാമികൾ ചോദിക്കുന്നത്, ഇതിനപ്പുറം ഒരു അതിശയം ഈ ലോകത്തെന്തുണ്ട്? മാതൃഗർഭത്തിൽ എത്തിച്ചേരുന്ന അതിസൂക്ഷ്മമായ പിതൃബീജം എത്ര വിചിത്രമായ ശരീരം, രോമങ്ങൾ, നഖങ്ങൾ, കണ്ണ്, മൂക്ക്, ചെവി, പല്ല്, അത്, ഇത്, എല്ല്, മാംസം, ഇതൊക്കെ എവിടെയിരുന്നു അതിനകത്ത്? ആ അതിസൂക്ഷ്മമായ കണ്ണിന് കാണാൻ പോലും കഴിയാത്ത അതിസൂക്ഷ്മമായ ബീജാണുവിനകത്ത് ഈ വിചിത്രമായ രൂപവൈശിഷ്ട്യം എവിടെയിരുന്നു? ഏത് ബയോളജിസ്റ്റിനെ, ഏത് ഫിസിയോളജിസ്റ്റിനെ വിവരിക്കാൻ കഴിയും? അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്ങനെ ഇത് സെല്ല് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്, സെല്ല് എങ്ങനെ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യും? ഓഹോ, ഒരു കൊച്ചു സെല്ല് മൾട്ടിപ്ലൈ ചെയ്യുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. അല്ല, എങ്ങനെ ഈ സെല്ലിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഈ വിചിത്ര രൂപം കൈക്കൊള്ളാനുള്ള കഴിവ് എവിടുന്നു കിട്ടി? നിങ്ങൾ കൊടുത്തോ? ഏതെങ്കിലും ബയോളജിസ്റ്റോ ഫിസിയോളജിസ്റ്റോ കൊടുത്തോ? ഈ പറയുന്നതുകൊണ്ട് അവരുടെ കാഴ്ച ഒന്നും നമുക്ക് മോശമായിട്ട് കാണിക്കല്ല. അത്ഭുതകരമായ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ അവരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടതിനെ വിവരിക്കുന്നു എന്നല്ലാതെ എങ്ങനെ, എന്തിന്? ഈ ചോദ്യത്തിന് ഒരക്ഷരം മിണ്ടാൻ സാധ്യമല്ല. മിണ്ടാൻ, ഇതാണ് മായ. നമ്മുടെ ഓരോരുത്തരുടെയും ജനനത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മായ. ഏതസ്മാത് കിവി ഇന്ദ്രജാലം അപരണം? വിചാരങ്ങൾ സ്വാമികൾ ചോദിക്കുകയാണ്, ഇതിനേക്കാൾ ഒരു ഇന്ദ്രജാലം വേറെ എന്തുണ്ട്?
ഗർഭമാന്ത്രത്തിൽ എത്തിച്ചേരുന്ന അതിസൂക്ഷ്മമായ ബീജാണ് അവിടെ ഇരുന്നുകൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ചേതത്തി ചൈതന്യവത്തായി തീരുന്നു. ഹസ്തമസ്തകതയാ എന്തെല്ലാമാണ്? കയ്യ്, കാല്, തല, കണ്ണ്, മൂക്ക്, ചെവി ഒക്കെ ആയിട്ട് വേർതിരിയുന്നു. ഗർഭവാസസ്ഥിതം രേതശ്ചേതത്തി ഹസ്തമസ്തകതയാ പ്രോത്ഭൂത നാലാങ്കുരം അനേകം മുളപ്പുകൾ അതിൽ വന്നു ചേരുന്നു. എന്നിട്ടോ പശ്യത്തിനോട്ട് വന്നു കഴിഞ്ഞാലോ ഈ ഒരു അതിസൂക്ഷ്മമായ വീടാണ് പശ്യത്തി അതിശൃണോതി ജിഖ്രതി കാണുന്നു, ഭക്ഷിക്കുന്നു, കേൾക്കുന്നു, മണക്കുന്നു. പശ്യത്തി അതിശൃണോതി ജിഖ്രതി കഥ ഗച്ഛത്യ സാഗച്ഛത്തി പര്യായേണ ശിശുത്വ യൗവന ജരാവേശയിൽ അനേകീതമൃതം എന്നോട് വന്നു. പര്യായേണ ശിശുത്വം കുട്ടിക്കാലം, ശിശുത്വ യൗവനം, വാർദ്ധക്യം, കോലാഹലം, അടി യുദ്ധം യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഭീകരപ്രവർത്തനം അത് ഇത് ഈശ്വര ആരാണ് ഈ കോലാഹലമൊക്കെ ഉണ്ടാക്കുന്നത്? ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു ഇന്ദ്രജാലം ഈ ലോകത്തുണ്ട്? പശ്യത്തി അതിശൃണോതി ജിഖ്രതി തഥാ ഗച്ഛത്യ ആഗച്ഛതി പോകുന്നു വരുന്നു എന്തെല്ലാം എന്തെല്ലാം ബഹളം. ഇതാണ് മായ. ഇതിനെന്തെങ്കിലും വിശദീകരണം സാധ്യമാണോ? സാധ്യമല്ല. ഇതാണ് ദക്ഷിണായന മാർഗം. അവിടെ നിന്ന് പുരുഷനായ മനുഷ്യ ശരീരം സ്വീകരിച്ചു വരുന്നു. പിന്നെയുള്ള കഥയൊന്നും പറയണ്ടല്ലോ, നമുക്കറിയാം. ശിശുവായി ജനിച്ചു കഴിഞ്ഞു. പിന്നത്തെ കഥ പഴയ ഏർപ്പാട് തന്നെ. തത്വം തെളിഞ്ഞില്ല എന്ന് വിചാരിക്കുക, ബസ് സ്റ്റാൻഡ് കെട്ടി, അല്ലെങ്കിൽ ആശുപത്രി കെട്ടി, അല്ലെങ്കിൽ അവർക്ക് കൂടെ ദാനം ചെയ്തു. ഇത് വീണ്ടും വീണ്ടും ധൂമയാന മാർഗം. അവിടെ പോയി കുറച്ച് സുഖമായിട്ടു, വീണ്ടും അവരിങ്ങോട്ട് തള്ളും. ഇത് രണ്ടാമത്തെ മാർഗം. അപ്പൊ ഉത്തരായണ മാർഗം, ദക്ഷിണായന മാർഗം. ഇനി മൂന്നാമതൊരു മാർഗം ഇവിടെ ഉണ്ട്. സത്യമൊക്കെ വീട്ടിയില്ല, ഇത്തരം ധർമ്മകാര്യങ്ങൾ ഒന്നും ചെയ്തില്ല. അവർക്കെന്താ മാർഗം? അവർക്ക് ഭാഗ്യവശാൽ ഒരിടത്തും പോണ്ട. പിന്നെയോ ജായസ്വ മ്രിയസ്വ ഇത്യേത തൃതീയം സ്ഥാനം. തൃതീയം സ്ഥാനം മൂന്നാമത്തേത് ജനിച്ചോളുക മരിച്ചോളുക. കാണുന്നില്ലേ കൊച്ചു കൊച്ചു ജീവികൾ ജനിച്ചോളുക. ഈ മഴയത്തും മറ്റും ഒരു ചെറിയ അത്ഭുതമാണ്. ഇത് എവിടുന്ന് വരുന്നു? നല്ല മഴയൊക്കെ കഴിഞ്ഞ് ഒരു ട്യൂബ്ലൈറ്റോ മറ്റോ ഇട്ട് നോക്കുക, ലക്ഷക്കണക്കിന് ഈ ആമ്പാറ്റകളാണ് അവർ വന്ന് നിറയുന്നത്. ഇതൊക്കെ എവിടെ ഒളിച്ചിരുന്നു? എവിടുന്ന് വന്നു? ചത്തു വീഴുകയാണ്. അവിടെ ചത്തു വീഴുന്നു എല്ലാം. അവിടെയൊക്കെ ചിലപ്പോ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇട്ടിട്ട് മഴയത്ത് വന്നിട്ട് പിന്നെ പിറ്റേ ദിവസം ഒരു വലിയ വക്കിയൊക്കെ കൊണ്ടുവന്ന് വലിയ കൊണ്ട് കളയുക. അത്ര ആയിരം കണക്കിന് വന്നാണ് ചത്തു വീഴുന്നത്. അതൊക്കെ ഈ ആമ്പാറ്റകളല്ലേ? അത് ശരി, ഈ ആമ്പാറ്റകൾ തന്നെ. എവിടുന്ന് എന്തിനു വന്നു? ആഹാരമാണെന്നും പറഞ്ഞ് ഈ വെളിച്ചത്തിൽ കയറി ചെന്ന് മുട്ടുകയാണ് മനുഷ്യൻ. ജഡവിഷയങ്ങളുടെ പിന്നാലെ സുഖം തരുമെന്ന് മോഹിച്ച് പോയി മുട്ടി ഒടുവിൽ പെടഞ്ഞു മരിക്കുന്നത് പോലെ, അതുപോലെ തന്നെയാണ് ഈ ആമ്പാറ്റകൾ. ട്യൂബ്ലൈറ്റിന്റെ വെളിച്ചം ഭക്ഷണമാണെന്ന് ചെന്ന് പറഞ്ഞ് അതുകൊണ്ട് അടിച്ചാൽ പോലും പോവില്ല. അതിന്റെ ചുറ്റും കറങ്ങി നടന്ന് മുട്ടി ലക്ഷക്കണക്കിന് ചത്തു വീഴുന്നു. ജായസ്വ മ്രിയസ്വ പെട്ടെന്ന് ജനിച്ചു മരിച്ചു, വീണ്ടും ജനിക്കുന്നു മരിക്കുന്നു. അതുപോലെ നിരവധി ജന്തുക്കൾ ഇല്ലേ? ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക, ഒരു വിവേകവും ഇല്ല. ജായസ്വ മ്രിയസ്വ ഇച്ഛേദ തൃതീയം സ്ഥാനം, ഇതാണ് മൂന്നാം സ്ഥാനം. ചോദ്യം എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? എന്തിനു നമുക്ക് വിവരിച്ചു ഈ മൂന്ന് സ്ഥാനങ്ങളിലും? ആദ്യത്തേത് നമുക്ക് വിടാം. കുറച്ച് വസ്തുബോധം സിദ്ധാന്തപരമായിട്ടെങ്കിലും ഉണ്ടാകാൻ തിരിച്ചു നോക്ക് വരേണ്ട. ബ്രഹ്മലോകത്തെത്തി ബ്രഹ്മാനുഭവം, കൂടിനാത്തെ ആനന്ദരൂപം കൈക്കൊള്ളാം. ഈ ബ്രഹ്മാനുഭവമൊക്കെ കൈക്കൊണ്ടിരിക്കും എന്ന സർവിശേഷം. വിശേഷം ഇതേ ഉള്ളൂ, നിങ്ങൾ എന്താഗ്രഹിച്ച് രാപകൽ പെടയുന്നോ നിങ്ങൾ ആ വസ്തുവായി തീരുന്നു. ആനന്ദം, അനുഭവാനന്ദം, ആനന്ദം വെച്ചാൽ ഇടതിങ്ങിയ ആനന്ദം, അതാണ് ബ്രഹ്മസ്വരൂപം. നിങ്ങൾ ആ വസ്തുവായി തീരുന്നു. ഈ ലോകത്ത് സകല ജീവികളും
അറിഞ്ഞോ അറിയാതെയോ പിടയുന്നതൊക്കെ ആനന്ദത്തിന് വേണ്ടിയാണ്, സുഖത്തിന് വേണ്ടിയാണ്. നിങ്ങൾ അതായിത്തീരുന്നു. നേരെ മറിച്ച് മറ്റു രണ്ട് ഘട്ടത്തിലുമോ ദക്ഷിണായന മാർഗത്തിലും ജായസ്വം ജനിക്കുക മരിക്കുക, ഇവിടെ സുഖത്തിന്റെ അംശം അത്യന്തം കുറവ്, അത്യന്തം കുറവ്. എത്ര സുഖം അനുഭവിക്കുന്നു അതിന്റെ ഇരട്ടിക്കിരട്ടി ദുഃഖം. അപ്പൊ ഇതെന്തിനെ വിവരിച്ചു? തീരുമാനിക്കുക, നിങ്ങൾക്ക് ഏത് വേണം? ജീവിതം ഇത്രയേ ഉള്ളൂ. ഇതിൽ ഒരുപക്ഷെ ഈ ദക്ഷിണായന മാർഗത്തെ കുറിച്ചോ ഉത്തരായണ മാർഗത്തെ കുറിച്ചോ ഒക്കെ വിശ്വാസം വന്നില്ലെങ്കിൽ പോലും ഒരു കാര്യം തീർച്ചയാണ്, സമാനുഭവത്തിൽ നിൽക്കുന്നിടത്തോളം ജനിക്കുകയും മരിക്കുകയും സംഭവിച്ചേ പറ്റൂ. ജനന മരണങ്ങൾ തീരണമോ, ഇത് രൂപം മാറ്റമാണ്. ജനന മരണ ഭ്രമം തീരണമോ, ഏക വസ്തു ഉറപ്പാവണം. ഏക വസ്തു ഉറപ്പായാൽ പിന്നെ ആര് ജനിക്കാൻ, ആര് മരിക്കാൻ? അതല്ലാതെ ഭിന്നനായ ഒരു ഈശ്വരനെ പോലും ഭജിച്ചാൽ ജനിക്കണം മരിക്കണം. കാരണം നിങ്ങൾ ഭജിക്കുന്ന ഈശ്വരൻ തന്നെ ജനിച്ചയാളും മരിക്കുന്ന ആളുമാണ്. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ രൂപം ഭജിച്ചു, ഗുരുവായൂരപ്പൻ ജനിച്ച ആളാണ് മരിച്ച ആളാണ്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ രൂപം ഭജിക്കുന്ന നിങ്ങൾക്ക് ജനിക്കാതെയും മരിക്കാതെയും കഴിഞ്ഞുകൂടാൻ പറ്റുമോ? ജനന മരണം ഇല്ലാത്ത പരമസത്യത്തെ ഞാൻ അതാണ് എന്നറിഞ്ഞ് ഉറപ്പിച്ചാൽ പിന്നെ ജനന മരണങ്ങളില്ല. അതുവരെ ദേവയാന മാർഗമായാലും ശരി, അല്ല ദക്ഷിണായന മാർഗമായാലും ശരി, പക്ഷി മൃഗ വൃക്ഷലതാദി ജീവിതങ്ങളായാലും ശരി, ജനിക്കുകയും മരിക്കുകയും പ്രത്യക്ഷമായി കാണുന്ന ലോക സ്വഭാവമാണ്. അതിന്ന് മാറാൻ സാധ്യമല്ല. ഒരു ചക്രവർത്തിക്കും, ഒരു ചിന്തകനും, ഏത് സയന്റിസ്റ്റിനും, എത്ര വലിയ സാമൂഹ്യ പ്രവർത്തകനും, ഏത് അവതാര പുരുഷനും, പക്ഷെ അവതാര പുരുഷനായോ ജനിച്ചാളല്ലേ? ഏത് അവതാരമാണ് ജനിക്കാത്തത്? ഏത് അവതാരമാണ് മരിക്കാത്തത്? അവ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ക്രമ പരമ്പരയിൽ നിന്ന് ആചാര്യസ്വാമികൾ പറയും പോലെ അന്ധപരമ്പരയും സംസാര സരണി. ഇതിന്റെ കാരണമോ യുക്തിയോ ഒരിക്കലും പിടിയിട്ടില്ല. കാരണം ഭ്രമമാണ്. ഭ്രമത്തിന്റെ കാരണവും യുക്തിയും മാറി നിന്ന് അന്വേഷിച്ചാൽ പിടിയിട്ടില്ല. അന്ധപരമ്പരയും സംസാര സരണി, അന്ധപരമ്പരയാണ് ഈ സംസാര സരണി. പക്ഷേ അതിന്റെ പ്രത്യക്ഷമായ സ്വഭാവത്ത ജനിക്കുക മരിക്കുക. ഇതിൽ നിന്ന് രക്ഷപ്പെടണോ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ബ്രഹ്മജിജ്ഞാസ. തിയറി എങ്കിലും ഉറപ്പിച്ചോളുക. തിയറി തിയറി ഉറപ്പിച്ചാൽ തന്നെ ജനനവും മരണവും ഒരു ഭ്രമമാണ്, ഇല്ലാത്തതാണ് എന്ന് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും. വസ്തു ഒന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ ആര് ജനിക്കാൻ, ആര് മരിക്കാൻ? ആരും ജനിക്കാനും ഇല്ല, മരിക്കാനില്ല. അതുകൊണ്ട് ഈ ബ്രഹ്മസൂത്ര ചർച്ച ഇതൊക്കെ പറയുന്നെങ്കിലും നമ്മുടെ ശ്രദ്ധ ഇനി അതിൽ മാത്രം മതി. ബ്രഹ്മജിജ്ഞാസ എന്തിന്? നമുക്കിനി ജനിക്കാനും മരിക്കാനും ഒന്നും കഴിയില്ല. വേണ്ട, എന്തിനു ഒരു ജനിക്കുകയും മരിക്കുകയും സിദ്ധാന്തമെങ്കിലും ഉറപ്പിക്കുക. ഉറപ്പിച്ചാൽ യാതൊരു സംശയമില്ല, ഇനി ജനിക്കുമോ ഇല്ലയോ എന്നുള്ള നല്ല പ്രശ്നം. ഞാൻ ജനിച്ചിട്ടേ ഇല്ല, അതാണ് ഞാൻ ഉറപ്പ് വരുന്നത്. എനിക്കിപ്പോ ഒരുപാട് നല്ല ഉറപ്പ്. ഞാൻ പിന്നെ നിങ്ങളിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ജനിച്ചിട്ടേ ഇല്ല, യാതൊരു സംശയവുമില്ല. ഈ വെറും ജഡമായ ശരീരം, അത് വെറും ഭ്രമം. ഭ്രമം എന്ത്? ജനിക്കാൻ മരിക്കാൻ? ഞാൻ ആ ഭ്രമമല്ല എന്ന് ഉറപ്പ് വന്നാൽ പിന്നെ ആര് ജനിക്കാം, ആര് മരിക്കാം? ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഈ വസ്തുത ഉറപ്പിക്കുക. ഇതിന് വേറെ കടുത്ത വ്യായാമങ്ങൾ ഒന്നും വേണ്ട, ഒന്നും ഇല്ല. ഇവിടുന്ന് ലോഡ്ജിൽ നിന്ന് കറങ്ങുക, വീട്ടിൽ പോവുക, അടുക്കളയിൽ പാചകം, ആകെ ഇത് കുറച്ച് വഴക്ക് ബഹളം എല്ലാം ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ജഗത്പരമായാണ്, ഞാൻ ആത്മവസ്തുവാണ്, ബോധസ്വരൂപമായ സത്യം, അത് ജനിച്ചതല്ല, മരിക്കില്ല എന്ന രാമകൾ കൃത്രിമമായിട്ടെങ്കിലും ഉറപ്പിച്ചുകൊള്ളുക എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. രക്ഷപ്പെടാം. അല്ലാതെ ഒരു ഈശ്വരനും നമ്മൾ രക്ഷപ്പെടുത്തില്ല. ഒരു ഈശ്വരൻ, അതിനുള്ള അസാധാരണ സാമർഥ്യം, ധീരത ജഗദീശ്വരൻ നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണ പൂർണ്ണമദശ്യതേ.
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓ ശാന്തി ശാന്തി ശാന്തി. അന്ന് എടാ എന്തൊരപ്പുറം ഗുരുവായൂരപ്പാ നോക്കുന്നിടത്തെല്ലാം അന്ന് ഇത് ഉറപ്പിക്കാമോ, നല്ല സുഖമായി മരിക്കാം, നല്ല സുഖം കിട്ടും, ഉള്ളിൽ ഹൃദയം അത്യന്തം പ്രസന്നമാവും, ബുദ്ധി തെളിയും, ഒരീശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന ബുദ്ധി നല്ലവണ്ണം തെളിയും, ദുഃഖ സംയോഗ വിയോഗം എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത്. എന്നെ കുറവായും ദുഃഖം മാറി, ദുഃഖം മാറിയാൽ പിന്നെ ബാക്കി എന്ത് എന്ത് ചെയ്യും, സുഖം അനുഭവം ആ രണ്ട് അനുഭവമേ ഉള്ളൂ, ഒന്ന് ദുഃഖം പിന്നൊന്ന് സുഖവും, ദുഃഖം മാറിയാൽ സുഖം ശേഷിക്കും. അപ്പൊ സുഖം മാറിയാൽ ദുഃഖം ശേഷിക്കില്ലേ ഇല്ല. സുഖം സ്വരൂപം, ദുഃഖം കൃത്രിമം, കൃത്രിമമായിട്ട് വന്നത് മാറ്റാം, സ്വരൂപം ഒരിക്കലും മാറ്റാൻ ഒക്കില്ല. വാസ്തവത്തിൽ നമ്മുടെ സ്വരൂപം സുഖമാണ്. നമ്മള് പല ആശകളും വികാരങ്ങളും ഒക്കെ ഉണ്ടാക്കി കൃത്രിമമായിട്ട് ദുഃഖത്തെ, ഇതാണ് സംഭവം. അപ്പോ ഉപാസന ബ്രഹ്മജ്ഞാനം ഈ രണ്ടുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്ത് ഉപാസിക്കൂ, പക്ഷെ ഉപാസിക്കുന്നത് ഒന്നും ബ്രഹ്മമല്ല. തദേവ ബ്രഹ്മത്വം വിധി നേദം വ്യതിത ഉപാസത്തെ. ആറ് മന്ത്രങ്ങൾ കൊണ്ട് കേനോപനിഷത്ത് ഇത് വ്യക്തമാക്കുന്നു. വാച യദ്വാച അനഭ്യുദിതം, വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. യദ്വാച അനഭ്യുദിതം ഏന വാക് അഭ്യുദ്യത്തെ. പക്ഷെ നമ്മൾ നാമം ജപിക്കുന്നല്ലോ, അവർ നാമം ജപിച്ചോളൂ, പക്ഷെ നാമം ഒരിക്കലും ബ്രഹ്മമല്ല, ഒരിക്കലും പരമസത്യമല്ല നാമം. നാമം വെറും ഒരു ടാക്സി, ഭഗവാന്റെ അടുത്തെത്താണ് ടാക്സി. കുറെ കഴിഞ്ഞാൽ നാമം അപേക്ഷിക്കണം, പിന്നെ വേണമെങ്കിൽ എങ്ങനെയാണ് നാമം നാമം ഒന്ന് ചിരിച്ച് ആ സത്യത്തെ ഓർമ്മിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ വാച അനഭ്യുദിതം ഏന വാക് അഭ്യുദ്യതി, ഏത് ഏത് വസ്തുവിൽ നിന്നും വാക്ക് പൊന്തി വരുന്നുവോ അതാണ് ബ്രഹ്മം. തടയവ ബ്രഹ്മത്വം വിധി, അതാണ് ബ്രഹ്മം. ഏത് ബോധം, ബോധത്തിൽ നിന്നല്ലേ വാക്ക് പൊന്തി വരുന്നത്. ഞാനിതാ നിങ്ങളോട് സംസാരിക്കുന്നു, എവിടുന്ന എന്റെ ഈ ഉള്ളിൽ ഉള്ളിൽ നിന്നും എവിടുത്തെ വാക്ക് പൊന്തി വരുന്നു. നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചിന്തിക്കാം, വാക്ക് എവിടുന്ന് പൊന്തി വരുന്നു, ബോധത്തിൽ ബോധത്തിൽ തിരിച്ചു ലഭിക്കുന്നു. തടയവ ബ്രഹ്മത്വം വിധി നേതം ചരിത ഉപാസത്തെ. നീ ഉപാസിക്കുന്നത് ഒന്നും ജന്മമല്ല, പ്രണവം ബ്രഹ്മമല്ല, രാമനാമം ബ്രഹ്മമല്ല, ഇതൊക്കെ വാഹനങ്ങൾ. അത് നല്ലവണ്ണം മനസ്സിലാക്കി ഉപാസിച്ച് മനസ്സേകാഗ്രപ്പെടുന്നതോടൊപ്പം സർവം ഈശ്വരമയം എന്ന് മനസ്സിനെ പഠിപ്പിക്കുക, ഇതാണ് എളുപ്പവിദ്യ. സർക്കാരം എന്തുപാസനയോ ആട്ടെ, അല്ലെങ്കിൽ പാചകമോ ഫാക്ടറിയിലെ പ്രവർത്തനമോ എന്തുമാവട്ടെ, അതൊക്കെ ഈശ്വരാരാധന. മനസ്സിനെ രഹസ്യമായി സദാ പഠിപ്പിച്ചുള്ള രഹസ്യമായി ഈശാവാസ്യം സർവം. കുറെ കഴിഞ്ഞ ത്യാഗം, എന്താ ത്യാഗം, സർവം ത്യാഗം, സർവം തിരിക്കപ്പെട്ടു. ബാക്കി എന്താ പുജിക്കാൻ, പിന്നെന്ത് ഈശ്വരൻ പുജിക്കുക എന്ന് പറഞ്ഞാൽ ആനന്ദാനുഭവം, ആനന്ദാനുഭവത്തിന് ഈശ്വരൻ മാത്രം ബാക്കി. തിരിച്ചിട്ട് പുജിക്കേണ്ടതാണ് ഈ ബ്രഹ്മാനന്ദം. സർവം തിരിച്ചിട്ട് എങ്ങനെ തിരിക്കും, സർവം ഈശ്വരമയമായി കണ്ടിട്ട്, സർവ ഈശ്വരമയമായി കാണുമ്പോ എല്ലാം തിരിക്കപ്പെട്ടു. തുടർന്ന് ഭോഗം, ബ്രഹ്മഭോഗം, എന്താ നിരന്തരാനന്ദം, യശ്യാനന്ദവും നിരന്തര. നമുക്കാർക്കും ഇത് നേടാം, നമുക്ക് നേടാനാണ് ഉപനിഷത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ഗീതി എന്താ, ഇത് മാത്രം ആരും പറഞ്ഞു കൊടുക്കില്ല, പറയില്ല, കേൾക്കില്ല. നിങ്ങളൊക്കെ വരൂ, ഞങ്ങൾ കല്യാണം കഴിപ്പിക്കാം, ഇൻഗ്രിമെന്റ് വാങ്ങിച്ചു തരാം, രോഗം വാശിയാക്കി തരാം, പിന്നെ എന്തെന്തൊക്കെ വേണം ഒക്കെ തരാം. ആനന്ദം കിട്ടുമോ, നിശ്ചയമായിട്ട് കിട്ടില്ല, അതൊക്കെ വേണം. ഒന്നും വേണ്ടതല്ല, കല്യാണം കഴിക്കണം, കഴിച്ചേ തീരൂ, പണം കിട്ടണം, ഇൻഗ്രിമെന്റ് വേണം, രോഗം വാശിയാവണം, അതിനൊന്നും തടസ്സം വേണ്ട. പക്ഷെ ഇതിലൂടെ കൂട്ടിച്ചേർക്കുക, രോഗം വാശിയാവലും പണവും ഇൻക്രിമെന്റും കല്യാണവും വെറും മായ. തൽക്കാലം നമ്മളവിടെ നിൽക്കുന്നു, ഓടിപ്പോവാൻ പറ്റില്ല, അതിന്റെ കൂട്ടത്തിൽ ഇത് മായയാണെന്ന് അറിയുകയും ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ആ ഈശ്വരനെ ഒരു കേടുമില്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്ത് സർവം ഈശ്വരമയമെന്ന് പഠിപ്പിച്ച് രാഗദ്വേഷങ്ങൾ വീടിഞ്ഞ് മനസ്സിനെ പ്രസന്നമാക്കി സദാ നിരന്തരമായ ബ്രഹ്മാനന്ദം നമുക്കൊക്കെ അനുഭവിക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള കരുത്ത് ജഗദീശ്വരൻ നമുക്കൊക്കെ തരുമാറാം. ഓ
പൂർണിതം പൂർണ പൂർണമദക്ഷ്യത്തെ പൂർണസ്യ പൂർണമാദായ പൂർണമേവശിഷ്യത്തെ ഓം ശാന്തി 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 നാളെ പ്രാതവനം ആശംസിക്കുന്നു.